വർക്കലയിൽ മോഷണക്കേസ് പ്രതി കസ്റ്റഡിയിൽ മരിച്ചു. നേപ്പാൾ സ്വദേശി രാംകുമാറാണ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? ഇന്നലെയാണ് വർക്കലയെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായത്. ഒരു വീട്ടിലെ മൂന്ന് സ്ത്രീകളെ അവിടെ ജോലിക്ക് നിന്ന നേപ്പാൾ സ്വദേശിയായ സോഗിലയും സുഹൃത്തുക്കളും ചേർന്ന് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ വിഷം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ മയങ്ങാനുള്ള ഒരു പദാർത്ഥം കലർത്തി മയക്കിയ ശേഷം മോഷണത്തിന് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഈ വിദേശത്തുള്ള ഇവരുടെ ബന്ധു ഇവരെ വിളിക്കുകയും ഫോൺ എടുക്കാത്തെ തുടർന്ന് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. നാട്ടുകാർ ഇവിടെ എത്തിയപ്പോഴാണ് ഈ വീട്ടിൽ നിന്നും ഈ മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത്. അതിൽ രണ്ടുപേരെ ഇന്നലെ നാട്ടുകാർ പിടികൂടി അയിരൂർ പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. അതിൽ ഈ പോലീസ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ച നേപ്പാൾ സ്വദേശി രാംകുമാറാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. രാംകുമാർ മതിൽ ചാടി രക്ഷപ്പെടുന്നതിനിടെ നിലത്ത് വീണ് ഇയാളുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇയാളെ അതിനുശേഷം പോലീസ് വൈദ്യപരിശോധന നടത്തിയ ശേഷം ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പോൾ വൈകുന്നേരം അല്പസമയത്തിന് മുമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ കോടതിയിൽ കൊണ്ടുവന്നു. കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. തുടർന്ന് പുറത്തുള്ള ബെഞ്ചിലേക്ക് കൊണ്ടിരുത്തി. തുടർന്ന് അയാൾ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, അരുൺകുമാർ വിവരങ്ങൾ നൽകിയത്.